വായനാ ദിനത്തിന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു പോസ്റ്റർ ഉണ്ടാക്കാം. ഇനി അതിൽ പേപ്പറോ ചാർട്ട് പേപ്പറോ ഏതാ വേണ്ടെന്ന് നിങ്ങൾക്ക് എടുക്കാം. എന്നിട്ട് അതിൻ്റെ നടുവിൽ ഒരു വര വരയ്ക്കുന്നു. പിന്നെ അതിൻ്റെ ഇടത് ഭാഗത്തും ഒരു വര വരയ്ക്കുക. പിന്നെ ഈ ഇവിടെ നിന്ന് ഈ ഇടത് ഭാഗത്തു നിന്ന് നടുവിലേക്ക് എത്ര വലിപ്പമുണ്ടോ എത്രയാണ് അകലം, അതേ അകലത്തിൽ ഇവിടെയും വര വരയ്ക്കുക. വലത്ത് ഭാഗത്തും ഒരു വര വരയ്ക്കുക. ഇനി ആദ്യം വരയ്ക്കുമ്പോൾ എപ്പോഴും പെൻസിൽ കൊണ്ട് വരയ്ക്കുക. ഇനി ഈ ഭാഗം വളച്ച് ഇവിടേക്ക് യോജിപ്പിക്കുക. അതുപോലെ ഈ ഭാഗം വരച്ച് മറ്റേ വരയിലേക്ക് യോജിപ്പിക്കുക. അതുപോലെ താഴെയും നമ്മൾ ചെയ്യുക. അപ്പോൾ അതുപോലെ ഇതുപോലെ നിങ്ങൾക്ക് കിട്ടും. ഇനി ഒന്നും കൂടി കറപ്പിച്ച് വരയ്ക്കുമ്പോൾ ശരിക്കും മനസ്സിലാവും. ഇനി ഇവിടെ നമ്മൾ രണ്ട് വരകൾ വരയ്ക്കുന്നുണ്ട്. ഈ വലത്ത് ഭാഗത്തായിട്ട് രണ്ട് വരകൾ വരയ്ക്കുന്നു. അതെന്താണെന്ന് കുറച്ചുകൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അതിൻ്റെ ആവശ്യം എന്നുള്ളത് മനസ്സിലാവും. അതുപോലെ ഇടത്ത് ഭാഗത്ത് നമ്മളൊരു ചെറിയ ചതുരം പോലെ വരയ്ക്കുന്നു. ചെറിയ ചതുരം നമ്മളവിടെ വരയ്ക്കുന്നു. വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും ആവശ്യമില്ലാത്ത വരകളുണ്ടെന്ന് മനസ്സിലായാൽ നമ്മളത് മാറ്റി കളയുന്നു. ഇനി ഇവിടെയും ഒരു വര വരയ്ക്കുന്നുണ്ട്. അതുപോലെ ഇവിടെയും വര വരയ്ക്കുന്നുണ്ട്. ആ വരയിലൊക്കെ ഇലകൾ വരയ്ക്കുന്നുണ്ട്. ഇനി ഈ വരച്ച വരകളൊക്കെ നമ്മൾ സ്കെച്ച് പെൻ കൊണ്ടോ അല്ലെങ്കിൽ ക്രയോൺ കൊണ്ടോ നന്നായി കറപ്പിച്ച് വരയ്ക്കുക. വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. ഇനി നമ്മൾ ക്രയോൺ ഉപയോഗിച്ച് ഇതിലൊക്കെ ഒരു ചിത്രം ഇതിനൊക്കെ കളർ കൊടുക്കുക. ഇതൊരു പെൻസിലാണ്, ആ പെൻസിലിൽ നമ്മൾ കളർ കൊടുക്കുക. എനിക്കിഷ്ടമുള്ള കളർ കൊടുക്കാം. ഇതിൻ്റെ നടുവിലായിട്ട് നമുക്ക് ഒരു പൂവ് വെച്ചോ. ഇഷ്ടമുള്ള പോലെ വരയ്ക്കാം. അതിൻ്റെ പോസ്റ്ററിൻ്റെ ഔട്ട്ലൈനായി. ഇനി നമുക്ക് എന്താണ് എഴുതേണ്ടതെങ്കിൽ അത് എഴുതാനുള്ള അവസരമാണ്. വായനാ ദിനം ജൂൺ 19 ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണ്ട പോസ്റ്ററിലേക്ക് വേണ്ട വാക്യങ്ങൾ ഇവിടെയും ഇവിടെയും ആയിട്ട് എഴുതുക. ഞാൻ രണ്ടെണ്ണം എഴുതി കാണിക്കാം. വായിച്ചു വളരുക, നമ്മളിപ്പോൾ കേൾക്കുന്ന തന്നെയാണ്. ചിന്തിച്ചു വിവേകം നേടുക. പോസ്റ്ററിൽ എന്താണോ എഴുതേണ്ടത് അത് നിങ്ങൾക്ക് എഴുതാം. എന്നിട്ട് അവസാനം നല്ലൊരു ബോർഡറും കൊടുക്കുക. എന്നാൽ നിങ്ങളുടെ പോസ്റ്റർ റെഡിയായി. ഇതുപോലെ നല്ല ബോർഡറൊക്കെ ഇട്ട് നല്ലൊരു പോസ്റ്റർ നിങ്ങൾക്ക് തയ്യാറാക്കാം. ഇനി വേണമെങ്കിൽ ഇവിടെ ഒക്കെ നിങ്ങൾക്ക് പലതരം ഡിസൈനുകൾ